അൾത്താരയിൽ പൂജ ബലി വസ്തുവായിടും അഖിലേശ്വരൻ എന്നും ആരാധന ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന പ്രിയപ്പെട്ടവരെ ഭക്തിപൂർവ്വം വിശുദ്ധ ബലിയിൽ പങ്കുചേരാം നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയമങ്ങളെയും പ്രാർത്ഥനകളെയും ഈ ദിവസം മുഴുവനെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരുമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും, സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേനിക്കു തെല്ലും ദൈവമാണ് പാലകൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നിസ്സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർ
സർവേശാം പരിപാവനനാം ബലവാനേ പരിപാവനനാം ആമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേഗണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലേഖ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 14:20 മുതലുള്ള തിരുവചനങ്ങൾ ഗുരു ആശ്രവദിച്ചാല്. സഹോദരരെ, ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത്. തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെ പോലെയും ചിന്തയിൽ പക്വമതികളെ പോലെയും ആയിരിക്കുവിൻ. നിയമത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അന്യഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ മുഖേനയും അന്യദേശക്കാരുടെ അധരങ്ങൾ മുഖേനയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എന്നാലും അവർ എന്നെ കേൾക്കാൻ കൂട്ടാക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു. ഭാഷാവരം വിശ്വാസികൾക്കുള്ളതല്ല, അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. പ്രവചനമാകട്ടെ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്കു വേണ്ടിയുള്ളതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹൃദയ വീണയിലുണരുമീ മധുരമാശയ ഗീതകം ഉദയരശ്മികളെന്ന പോൽ വിരിയും തവ സന്നിധേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലോകാരീശു നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരുവാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവൻ. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. ഒന്നാമൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 10 കോടി നേടിയിരിക്കുന്നു, കൊള്ളാം. അവൻ പറഞ്ഞു, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നിന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചുടുന്നതിനാൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം സഭാതലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭാധ്യക്ഷ പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠമിത്ര പോലത്തായ്ക്കും മാർ ആന്റണി മെത്രാനും മറ്റുള്ള മേലധ്യക്ഷന്മാർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ, ദാനങ്ങളിൽ ഞങ്ങളുടെ കരങ്ങൾ വഴിവർഷിക്കണമേ. അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ആമേൻ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ, തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, യജമാനന്റെ സ്വഭാവ പ്രത്യേകതകൾ വിരുദ്ധമായിരുന്നിട്ട് പോലും എത്രത്തോളം അവനോട് വിശ്വസ്തതയും വിധേയത്വവും കാണിക്കണമെന്ന് നീ ഞങ്ങളെ ഇന്നത്തെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുകയും അറിയുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ കുറവുകളൊന്നും അകവയ്ക്കാതെ ഞങ്ങളെ അതിയായി നിന്റെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ വലിയ കാരുണ്യത്തെ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിലേറെ എത്രത്തോളം ഞങ്ങൾ വിധേയരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, കടപ്പെട്ടിരിക്കണം. കർത്താവേ, ആ ബോധ്യം സദാ നീരുന്ന നന്മകളെയും കഴിവുകളെയും മറ്റുള്ളവർക്കായി വ്യയം ചെയ്തുകൊണ്ട് നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള ഞങ്ങളുടെ പ്രത്യാശയായി മാറട്ടെ. അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ ആഗമനം വരെ ഇതുവരെ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും മഹത്വം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താതനും അതുപോലെ ആത്മജനും ദിവ്യ റൂഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമോർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. കർത്താവേ ആശീർവദിക്കണമേ, എൻ്റെ സഹോദരനെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ ഭീഷണി നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും കാരുണ്യത്താൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും നാവുകളിൽ നിന്ന് കൃതജ്ഞതയും സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഹോശാന ഹോശാന വാനവരെ മാനവരെ പാടുക ബോധമോടെ സകലേശനോശാന പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം നിത്യം പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും സത്തയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവി അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ്, ഇന്ന് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശ്വരനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, സഭാധ്യക്ഷനും പിതാവുമായ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടി, മെത്രാപ്പോലിത്തൻ വികാരി ആന്റണി മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും, പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടി, ലോകം മുഴുവനു വേണ്ടി,
അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് പഠിപ്പിച്ചതുപോലെ നിർമ്മലമായ ബലിപീഠത്തിന്മേൽ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ അർപ്പിക്കുന്നു. ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അവർണ്ണനീയമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും ശാന്തിയും സമാധാനവും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും പ്രിയപുത്രനായ മിശിഹായ അയച്ചുവെന്നും ഭൂവാസികൾ അറിയട്ടെ. കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മമോദിസായിയുടെ സജീവമായ അടയാളത്താൽ മുദ്രിതരുമായ എല്ലാവർക്കും ആവശ്യകമായ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാവരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരുമായ ദാസരും അങ്ങയുടെ മാതൃക സ്വീകരിച്ച നാഥനായ മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങയെ പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ ഞങ്ങൾ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, തീർത്തും ഞങ്ങൾ അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യാഗവേദിയിൽ സ്നേഹനാളമാ യേശു നായക വന്നു നീ, മാനസങ്ങളിൽ വാസമാകുവാൻ സ്വർഗഭോജ്യമായി തീർന്നു നീ, ജീവനേകുവാൻ അപ്പമായി നീ, ഭൂവിലേക്ക് നിൻ രക്തവും നിത്യജീവിതം കാത്തിടുന്നിവർ സത്യമാർഗമായി തീർന്നു നീ, സത്യമാർഗമായി തീർന്നു നീ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശത്തിനായ സർവേശ്വര, അങ്ങയുടെ കാരുണ്യം കേണപേക്ഷിക്കുന്നു. പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും സൈന്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരരക്തങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം സിഹായ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർത്തിക്കുവാൻ ഈ ദിവ്യ കൂതാശ നമ്മെ ശക്തരാക്കട്ടെ. ഈശോയെ സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങെൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങനിൽ നിന്ന് വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ അറിയപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ പ്രിയനെ, എപ്പോൾ അങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും? ദൈവപുത്രനായ യേശുമിശിഹായുടെ വളർത്തുപിതാവും തിരുകുടുംബത്തിൻ്റെ പാലകനുമായ വിശുദ്ദേവസ്യ പിതാവേ, അങ്ങയുടെ മധ്യസ്ഥതിക്ക് പ്രത്യേകമായി സമർപ്പിതമായ വർഷത്തിൽ ഞങ്ങളങ്ങയെ ഞങ്ങളുടെ മധ്യസ്ഥനും പാലകനുമായി ഏറ്റുപറയുന്നു. തിരുസഭയുടെ കാവൽക്കാരനായ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിക്കൊണ്ട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ഉണ്ണീശോയെ ഹെരോദോസിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും അധ്വാനപൂർണമായ ജീവിതം വഴി തിരുകുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്ത അങ്ങയുടെ മാതൃക അനുസരിച്ച് ദൈവതിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എപ്പോഴും എവിടെയും ദൈവഹിതാനുസരണം ജീവിക്കുവാനും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആവശ്യമായ അനുഗ്രഹം അങ്ങേത്രികുമാരിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. തിരുസഭയുടെ കാവൽക്കാരനായ വിശുദ്ധ യോസേപ്പേ, നന്മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പേ, കുടുംബങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ യോസേപ്പേ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം നൽകി അങ്ങയുടെ മഹനീയതൃത്വത്തിന് സ്തുതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ജീവൻ നൽകും ദൈവികമാം പരിപാവനമീ ബലിവഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും
നമ്മൾ കാഴ്ചയണച്ചല്ലോ നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി ഞങ്ങളുടെ കബറിടമേ സ്തുതി ഇതിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്നിട് ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ അങ്ങേവിലേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നികറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ സംരക്ഷിക്കട്ടെ അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകടവുമായി തീരട്ടെ ആമേൻ ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ വൈദ്യര രാജ്ഞിയായ പരിശുദ്ധ മറിയമേ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തോനിസ്തനോടുള്ള നൊവേനെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ ഐക്യപ്പെട്ട കർത്താവേ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോനിസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായ അങ്ങ് നൽകിയല്ലോ തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായി വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശുദ്ധ സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ അങ്ങ് ഞങ്ങൾക്കെന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയുമാകണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ എന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങൾക്കും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പാപത്തിലകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്കങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവും ഉള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാപങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവെക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നിത്യനായ ദൈവമേ, ഇവിടം സന്നിഹിതരായിരിക്കുന്ന അങ്ങേജനം ഈ നവനാൾ പ്രാർത്ഥന വഴി ക്രൈസ്തവ ചൈതന്യമായി ഉൾക്കൊണ്ട് വിശ്വാസത്തിൽ പൂർവോപരി ഊർജ്ജസ്വലരാകുവാനിടയാക്കണമെന്ന് ഞങ്ങൾ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉടലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ എല്ലാ യുവാക്കളും യുവതികളും തങ്ങളുടെ ജീവിതാന്തസ അങ്ങയുടെ തിരുവുള്ളത്തിന് അനുസൃതം തിരഞ്ഞെടുക്കുന്നതിനും അതിനുള്ള മാർഗങ്ങൾ അവർക്ക് തെളിഞ്ഞു കിട്ടുവാനും കൃപയേറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹത്തിന്റെ പരിശുദ്ധിയെയും ജീവന്റെ പവിത്രതയെയും അതിന്റെ എല്ലാ രൂപങ്ങളിലും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുവാനും അതുവഴി ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും വിളനിലങ്ങളാകുവാനും മരണമരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങൾ വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും
നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങേ വിശുദ്ധദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യമാക്കുന്നതിന് അങ്ങ് തിരുവിളമായല്ലോ. അങ്ങേ കൃപാകടാക്ഷത്തിൽ ഈ വിശുദ്ധന്റെ മധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധന്റെ മധ്യസ്ഥതയാൽ അവിടുത്തെ കൃപ നമുക്ക് നേടിയെടുക്കാം. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേദാസനായ വിശുദ്ധ അന്തോണീസിന്റെ വക്കൽ ഓടിയണയുന്നതിന് കാരണമാകുന്നുവല്ലോ. അവരെ വിശുദ്ധന്റെ മധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങയെ പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസിൻ്റെ സ്വർഗീയ മധ്യസ്ഥവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എത്രയും ദൈവമുള്ള മാതാവേ, അങ്ങയെ സങ്കേതത്തിലോട് വന്ന് അങ്ങയെ സഹായം തേടി അങ്ങയെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിതായി കേട്ടിട്ടില്ലെന്ന് നീ ഓർക്കണമേ. അങ്ങേയാധിപത്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ചോദനത്തിൽ മാതാവേ, എന്റെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിടണമേ. ആമേൻ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു. ഈശോ സഹായിക്കും. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.